നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൾഗാരിയുടെ വുഡ് എസൻസ് എന്ന് പറയുന്ന 2018 റിലീസ് ചെയ്ത ഓഡർ പെർഫോം കോൺസെൻട്രേഷന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്റെ കയ്യിലുള്ളത് ഒരു ഒഫീഷ്യൽ സാമ്പിൾ അല്ല, ഞാൻ സിഫോറയിന്ന് ഈ കുട്ടി ബോട്ടിലിൽ ഫില്ല് ചെയ്ത് വാങ്ങിയ ഒരു സാമ്പിളാണിത്. നമ്മള് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പെർഫ്യൂംസ് എല്ലാ വർഷവും റിലീസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പെർഫ്യൂംസിന്റെ ഇടയിൽ അത് ഒത്തിരി പെർഫ്യൂംസ് ട്രൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാവ് അടിപൊളിയാണല്ലോ എന്ന് തോന്നുന്ന പെർഫ്യൂംസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എനിക്ക് ട്രൈ ചെയ്തപ്പം വാവ് ഇത് അടിപൊളിയാണല്ലോ എന്ന് തോന്നിയ ഒരു വളരെ കുറച്ച് പെർഫ്യൂംസിൽ ഒരെണ്ണമാണ് ബൾഗാരിയുടെ വുഡ് എസൻസ് എന്ന് പറയുന്നത്. ഇത് ആ ബൾഗാരി മാൻ അങ്ങനെയുള്ള പെർഫ്യൂംസിന്റെ എല്ലാം പോലെ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ ആണ് ഇതിനുള്ളത്. കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ളത് ഇതിന്റെ ലിക്വിഡിന്റെ കളറാണ്, ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ലിക്വിഡ് ആണ് അതിനുള്ളത്. അപ്പൊ ഈ ബോട്ടിലിൽ കുറച്ചും കൂടി അത് വിസിബിൾ ആയിട്ട് കാണാം. ഈ ഒരു എന്റെ കയ്യിലുള്ള സാമ്പിൾ ബോട്ടിലിൽ അത്രയും ആ ഒരു ഗ്രീൻ കളറ് അത്ര വിസിബിൾ അല്ല, പക്ഷെ എന്നാൽ പോലും ഒരു ഗ്രീൻ കളറിലുള്ള ലിക്വിഡ് ആണ് ഇതിനുള്ളത്. ഇത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ടോ, ഇത് എപ്പോഴൊക്കെ എന്താ പറയാ, ഇത് എപ്പോഴൊക്കെ സ്മെൽ ചെയ്താലും എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്റെ മുഖത്ത് പെട്ടെന്ന് ഒരു ചിരി വരും. കാരണം എനിക്കൊന്ന് അത്രയേറെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരു സെന്റാണിത്. ഇതിന്റെ ഓപ്പണിംഗിൽ സിട്രസ് വിത്ത് ഷുഗർ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അപ്പം ആ ഒരു ഷുഗറുള്ള സിട്രസ് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഒരു സിട്രസിന്റെ സ്മെൽ, സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിട്രസ് സ്മെൽ, അത് തന്നെയാണ് നമ്മളിത് സ്മെൽ ചെയ്യുമ്പം ഏറ്റവും ആദ്യം കിട്ടുന്നത്. അതിനുശേഷം ഇതിനകത്ത് ലെമൺ സെസ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോർമലി നമ്മൾ ലെമൺ സെസ്റ്റ് സ്മെൽ ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ചൊരു ചവർപ്പ് പോലത്തെ ഒരു സ്മെല്ലാണല്ലോ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ചവർപ്പ് ഫീല് എനിക്കൊരു പെർഫ്യൂമിൽ ഒരിടത്തും തോന്നുന്നില്ല. എനിക്ക് ആക്ച്വലി ഇത് സ്മെല് ചെയ്യുമ്പം ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സിട്രസ് ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൽ കുറച്ചൊരു ഹേർബൽ ആയിട്ടുള്ള ഗ്രീൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കൊറിയാൻഡർ ലീഫ് ഉണ്ട്, സൈപ്രസ് ലീഫ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീൻ ആയിട്ടുള്ള സ്മെല്ല് ഈ ഒരു സിട്രസ് സ്വീറ്റ് സിട്രസിൻ്റെ ഒപ്പം കിട്ടും. പിന്നെ ഇത് ഡ്രൈ ഡൗണിലേക്ക് പോകുമ്പോഴത്തേക്കും സീഡർ ഉണ്ട്, സൈപ്രസ് ഉണ്ട്, വെറ്റിവർ ഉണ്ട്, ബെൻസോയിൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വുഡി ബേസിലേക്കാണ് ഈ പെർഫ്യൂം ട്രാൻസിഷൻ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഫ്രേഗ്രൻസ് ഒന്നും അല്ല ഇത്. വളരെ പ്ലസന്റ് ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന, വളരെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരു സെന്റാണ് ബൾഗാരിയുടെ വുഡ് എസൻസിന്റേത്. ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് ഭയങ്കര മിസ്ലീഡിംഗ് ആണ്. കാരണം വുഡ് എസൻസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുഡി സെന്റ് എന്നുള്ള ഒരു ഇമാജിനേഷൻ ആയിരിക്കും വരുന്നത്. ഇപ്പൊ എന്നെ പോലെ അത്രയും വുഡി പെർഫ്യൂംസ് ഒന്നും എൻജോയ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യാൻ പോലും സാധ്യത കുറവാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത ഒരു പെർഫ്യൂം ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ എപ്പോഴോ ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീയിൽ നടന്നപ്പോൾ ഇങ്ങനെ ബൾഗാരിയുടെ കൗണ്ടറിൽ ഒരു ലേഡി നിന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഈ ബൾഗാരി പെർഫ്യൂംസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ബൾഗാരി മാനോ വേറെ ഏതൊക്കെയോ പെർഫ്യൂംസ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഈ പെർഫ്യൂം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇതൊരു മാസ്കുലിൻ പെർഫ്യൂം ആയിട്ടാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും ഒരു യൂണിസെക്സ് നേച്ചറുള്ള പെർഫ്യൂമാണ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെനിക്ക് കയ്യിലിങ്ങനെ സ്പ്രേ ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ പെർഫ്യൂം ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഞാനിത് വാ ഇത് നല്ല രസമുള്ള സ്മെല്ലാണല്ലോ എന്ന് തോന്നുമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ത്രൂ ഔട്ട് ദ ജേർണി ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന സമയത്തും ഒക്കെ ഞാനിങ്ങനെ കൈ ഇങ്ങനെ സ്നിഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളരെ ആക്സിഡൻ്റലി ഒരാൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ട്രൈ ചെയ്തൊരു പെർഫ്യൂം ആയിരുന്നു. പക്ഷേ എന്നാൽ പോലും അത് ഈ ലവ് അറ്റ് ഫസ്റ്റ് സ്നിഫ് എന്നൊക്കെ തോന്നുന്ന പോലെ വളരെ റെയർ ആയിട്ട് തോന്നുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ബൾഗാരിയുടെ വുഡ് എസൻസ് എന്ന് പറയുന്നത്. ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര പാർട്ടി പെർഫ്യൂം അങ്ങനത്തെ ഒരു കാറ്റഗറിയിലും, സാധാരണ വുഡ് ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ ഒത്തിരി പുരുഷന്മാർ ഇങ്ങനെ പാർട്ടി പെർഫ്യൂംസ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പെർഫ്യൂം അല്ല, ഇതൊരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള എവറി ഡേ പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, പൊതുവെ പുരുഷന്മാർക്ക് ബ്ലൂ ഫ്രേഗ്രൻസസ് അല്ലെങ്കിൽ ആഫ്റ്റർ ഷേവിന്റെ സ്മെല്ലുള്ള പെർഫ്യൂംസ് ആണ് എവറി ഡേ പെർഫ്യൂമായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളത്. പക്ഷെ ഈ പെർഫ്യൂം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തത വേണം. അങ്ങനെ ആഫ്റ്റർ ഷേവിന്റെ സ്മെല്ലുള്ള പെർഫ്യൂം അല്ല ഈ ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്മെല്ലല്ല, പക്ഷെ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുള്ള എന്നാൽ എവറി ഡേ യൂസിന് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബൾഗാരി വുഡ് എസൻസ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം ഇത് ഡിഫറെൻ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വെരി കോമൺ, അങ്ങനെ നമുക്ക് തോന്നും. കാരണം ഇത് സ്മെല് ചെയ്യുമ്പോൾ എവിടേക്കോ നമുക്ക് നല്ല സിമിലാരിറ്റി, ഒരു പരിചിതമായ ഒരു ഫീലിംഗ് തോന്നും. പക്ഷേ
ആ ഒരു അറ്റ് ദ സെയിം ടൈം ഇതിൽ കുറച്ച് വ്യത്യസ്തതകളുണ്ട്. ഇതിന് സ്മെൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാ ദിവസവും ഉപയോഗിക്കും അങ്ങനത്തെ ഒരു സ്മെല്ലായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതിനകത്തുള്ള ആ ഒരു കൊറിയാണ്ടർ ലീഫ്, ആ ഒരു ഗ്രീൻ ആയിട്ടുള്ള എലമെന്റ്സ്, അതിനകത്തുള്ള ആ ഒരു വുഡി ആയിട്ടുള്ള എലമെന്റ്സ്, ഇതെല്ലാം കൂടെ വരുന്ന ആ ഒരു കോമ്പിനേഷനിൽ ഒരു പെർഫെക്റ്റ് എവറിഡേ പെർഫ്യൂം, അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ, ഇത് 100 ml ബോട്ടിൽ നിന്ന് 81 pounds, 81 pounds UK പ്രൈസ് വരുന്നത്. ഇന്ത്യൻ പ്രൈസ് 10,000 rupees, മിന്ത്രയുടെ സൈറ്റിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ 10,000 rupees 81 pounds ആക്ച്വലി ഒരു ഓക്കെ പ്രൈസ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പല സമയത്തും UK ഇത് ഓഫറിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫറിൽ ഇത് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ല ഒരു അസറ്റ് ആയിരിക്കും ഇത്. പക്ഷെ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ആ ഒരു ലേഡി പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇതൊരു പെർഫെക്റ്റ് യൂണിസെക്സ് ഫ്രേഗ്രൻസും കൂടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഈ ഒരു പെർഫ്യൂം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആയിട്ടുള്ള ഒരു എവറിഡേ ഫ്രേഗ്രൻസ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.